ഇരുവഴിഞ്ഞിപ്പുഴയിലും ചെറുപുഴയിലും നിർണായ ആക്രമം തുടർക്കഥയാവുന്നു. കഴിഞ്ഞ ദിവസം മൂന്ന് പേർക്ക് കടിയേറ്റതിന് പിന്നാലെ ഒരാൾക്ക് കൂടി കടിയേറ്റു. ഇതോടെ പുഴയെ നിത്യേന ആശ്രയിക്കുന്ന ആളുകൾക്ക് പുഴയിൽ ഇറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. ഒരാഴ്ചക്കിടെ മാത്രം ഏഴോളം ആളുകൾക്കാണ് കടിയേറ്റത്. നോർത്ത് കാരശ്ശേരി സ്വദേശികളായ രണ്ട് വിദ്യാർത്ഥികൾക്ക് ഇരുവഴിഞ്ഞിപ്പുഴയിലെ പാറക്കടവിൽ നിന്നും ഒരു സ്ത്രീക്ക് ചെറുപുഴയിലെ പുതിയോട്ടിൽ കടവിൽ നിന്നും കഴിഞ്ഞ ദിവസം നിർണായയോടെ കടിയേറ്റിരുന്നു. ഇതിന് പിന്നാലെയാണ് കാരമൂല ചോപ്പാടത്തിൽ കടവിൽ നിന്ന് ഒരു സ്ത്രീക്ക് കൂടി നിർണായ ആക്രമണത്തിൽ പരിക്കേറ്റത്. കളരിക്കണ്ടി ചോപ്പാടത്തിൽ ശ്രീജയക്കാണ് കടിയേറ്റത്. ഇക്കഴിഞ്ഞ ശനിയാഴ്ച നോർത്ത് കാരശ്ശേരി സ്വദേശികളായ വൈ പി ഷറഫുദ്ദീന്റെ മകൻ മുഹമ്മദ് സിനാൻ, കൊളോറമ്മൽ മുജീബിന്റെ മകൻ ഷാൻ, പുതിയോട്ടിൽ സ്വദേശി ശ്രീഷ്മ എന്നിവർക്കും കടിയേറ്റിരുന്നു. ഇവരെ എല്ലാവരെയും പുഴയിൽ കുളിക്കാനിറങ്ങിയപ്പോഴാണ് നിർണായ ആക്രമിച്ചത്. ഇന്നലെ ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ അലക്കി കുളിക്കാശി ഇറങ്ങിയതാ. അപ്പോൾ അലക്കൽ കഴിഞ്ഞ് കയറാൻ നേരത്താണ് ഇത് വന്ന് കടിച്ചത്. ചെറിയൊരു കുട്ടിയാണെന്നാ തോന്നുന്നത്. ആ എല്ലാത്തിനും പോയെന്ന് തന്നെ ആശ്രയിക്കുന്നത്. ഇവിടെ ഒന്നരാടനാണ് വെള്ളം വരലൊക്കെ. അപ്പോൾ എല്ലാവരും തിരുമ്പി കുളിക്കലൊക്കെ പോയെന്ന് തന്നെ. വേറെ സൗകര്യങ്ങളൊന്നും ഇല്ല ആർക്കും. നല്ല പേടിയുണ്ട്. ശ്രദ്ധിച്ചാണ് ഇറങ്ങിയത്. രണ്ടും മൂന്നും ആളും കൂട്ടത്തിൽ കൂടിയിട്ടാണ് തിരുമ്പി കുളിക്കലൊക്കെ. പക്ഷെ ഇന്നലെ പിന്നെ ആരും ഇല്ലേന്ന്. ഇതിന് തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിൽ കാരശ്ശേരി പഞ്ചായത്തിലെ ചോണാട് സ്വദേശികളായ രണ്ട് കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേരെയും നിർണായ ആക്രമിച്ചിട്ടുണ്ട്. ഇതിൽ ചോണാട് സ്വദേശി ഹാറൂണിന്റെ മക്കളായ ഫുഹാദ്, ഫഹീം, വൈഷ്ണപുറം കോയ എന്നിവർക്കാണ് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലുള്ളത്. നിർണായകളുടെ ആക്രമണം വർദ്ധിച്ചതോടെ നിത്യേനെ പുഴയെ ആശ്രയിക്കുന്ന നിരവധി പേർ പുഴയെ ഉപേക്ഷിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളതെന്നും ജനങ്ങൾക്ക് ഭീതിയില്ലാതെ പുഴയിലിറങ്ങി കുളിക്കുവാൻ തദ്ദേശസ്വയംഭരണ സ്ഥാപനങ്ങൾ കുളിക്കടവുകളിൽ സംരക്ഷണ വേലി നിർമ്മിച്ച് നൽകണമെന്നും പുഴ സംരക്ഷണ സമിതി പ്രവർത്തകർ പറയുന്നു. ഈ അടുത്ത കാലത്തായി നിർണായകളുടെ കടിയേറ്റ ആളുകളുടെ എണ്ണം കൂടി വരികയാണ്. ഈ അടുത്ത ദിവസം തന്നെ രണ്ട് കുട്ടികളെയും അതുപോലെ രണ്ട് സ്ത്രീകളെയും കടിച്ച് പരിക്കേൽപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ജനങ്ങൾ കുളിക്കടവിനെ ആശ്രയിക്കാതെ കുളിക്കടവിൽ ഇറങ്ങി കുളിക്കാൻ പേടിച്ചിട്ട് ഇപ്പോൾ കടവിലേക്ക് ഇറങ്ങാത്ത അവസ്ഥയാണുള്ളത്. ഈ അവസ്ഥക്ക് ഒരു പരിഹാരം എന്നുള്ള നിലക്ക് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം കുളിക്കടവുകളിൽ സംരക്ഷണ വേലി കെട്ടി ഇവരുടെ ആക്രമണത്തെ തടയുക എന്നുള്ളതാണ്. അതുമാത്രമാണ് ഇപ്പോൾ ഇതിൽ പിന്നെ ഉള്ള ഒരു പരിഹാര മാർഗം. നേരത്തെ എൻ്റെ ഇരുവഴിഞ്ഞി വാട്സപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നിർണായയുടെ കടിയേറ്റവരുടെ സംഗമം ഉൾപ്പെടെ നടത്തി പ്രതീക്ഷിച്ചെങ്കിലും ഇപ്പോഴും അധികൃതരുടെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടാവുന്നില്ല. ന്യൂസ് ബ്യൂറോ മുക്കം.